നമസ്കാരം, ഞാൻ രാഹുൽ രാമേന്ദ്രൻ. എൻ്റെ യൂട്യൂബ് ചാനലായ രാഹുൽ ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ മിനിയേച്ചർ വർക്കിൽ നിന്ന് വ്യത്യസ്തമായി ബോട്ടിൽ ആർട്ടുകളും മറ്റും ചെയ്യുന്ന ഒരു കലാകാരിയാണ്. അത് വേറെ ആരുമല്ല, എൻ്റെ സഹോദരി തന്നെയാണ്. അപ്പോൾ സഹോദരി ഉണ്ടാക്കിയ ഒരുപാട് വർക്കുകൾ നമുക്ക് കാണാം. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കണം. നമുക്ക് വീഡിയോ കണ്ടുപോകാം. നമസ്കാരം, ഞാൻ രതി വിജയൻ. ഞാൻ ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബോട്ടിൽ ആർട്ട്, ബോട്ടാർട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് അതിൽ നിന്ന് ബോട്ടിൽ ആർട്ട്, ബോട്ടാർട്ട് ഒക്കെ ഇന്ന് പരിചയം. ഇതൊരു പഴയ ബോട്ടായിരുന്നു, ഇത് വെറുതെ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി അതിന് ഫെവിക്രിലിൻ്റെ ബ്ലാക്ക് അടിച്ചു കൊടുത്തു. അത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഞാൻ കളക്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോൺസ്. ആ സ്റ്റോൺസ് ഫെവിക്കോൾ വെച്ച് എല്ലാ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുത്തു. എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൽ സിൽവറ്, കോപ്പർ, ഗോൾഡ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുത്തിട്ട് ചെയ്തതാണ്. ഇതൊരു മൺപാത്രമായിരുന്നു. അതിന് ഞാൻ ആദ്യം ഓറഞ്ച് കളറ് ഫുൾ അടിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു ട്രൈബൽ ആർട്ടായ വെർലി പെയിൻറ്റിംഗ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എല്ലായിടത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ പാത്രം മുഴുക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് ഇതും, ഇത് രണ്ട് വർക്കും. അതിന് പക്ഷേ ഇതിന് ഞാൻ കുറച്ച് ഒരു ഇതൊക്കെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നു, അതിന് കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു ട്രൈബൽ ആർട്ടാണ്, കൈകൊണ്ട് വരച്ച് ചെയ്തതാണ്. ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു ആർട്ടാണ്. ഇതൊരു പ്ലെയിൻ ബോട്ടിലാണ്. അതിനെ ഞാനത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വൈറ്റ് ഫാബ്രിക് പെയിൻ്റ് അടിച്ചു. അതിനുശേഷം എം സിയിൽ വെച്ച് ഒരു ചെറിയ കുട്ടിയുടെ രൂപം ഉണ്ടാക്കി. അതൊരു ഗാർഡനിലേക്ക് നോക്കുന്ന രൂപമാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ചാക്ക് നൂല് വെച്ച് അതിൻ്റെ മുടി ഉണ്ടാക്കി. മുടിയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത്രയും അതിനെ ഒരു നല്ലൊരു രീതിയിൽ അതിന് ഈ ഇതൊക്കെ വെച്ച് റെഡിയാക്കിയതാണ്. അതിനുശേഷം ആ ഗാർഡനിലൊരു നമ്മളുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഇത് ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം ഈർക്കിൽ വെച്ച് അതിൽ വെള്ളരിക്കയുടെ കുരു നന്നായിട്ട് ഒട്ടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം പച്ചയും ഗോൾഡ് കൂടെ ഒരു നമ്മൾ ഇത് കാണുമ്പോൾ ഏകദേശം ഒരു നമ്മൾ നെൽക്കതിരിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. പിന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഞാൻ പെയിൻറ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്.
ഇതൊരു ഹണിയുടെ ബോട്ടിലായിരുന്നു. അതും ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിൽ ആദ്യം പിന്നെ വൈറ്റ് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങിയതിന് ശേഷം ഇത് ഞാൻ കൈകൊണ്ട് വരച്ച് പിന്നെ ആഫ്രിക്കൻ ലേഡീൻ്റെ ഒരു ചിത്രം വരച്ചു. അതിനുശേഷം കുറച്ച് ട്രീൻ്റെ ഒക്കെ ഇത് കൊടുത്തു. പിന്നെ അതിൽ നമ്മളുടെ യെല്ലോ കളറും ഓറഞ്ച് കളറും മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അടിയിലൊക്കെ വൈറ്റ് ഗ്രീൻ കളർ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. ഈ വീഡിയോ പൂർണ്ണമായിട്ടില്ല, ഇതിൻ്റെ അടുത്ത ഭാഗമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.